ചീട്ടുകളി സംഘത്തിന്റെ തലവൻ പ്രമുഖനാണോ? എന്നാൽ അദ്ദേഹത്തെ മാത്രം അങ്ങ് വിട്ടേരെ, ബാക്കിയുള്ളവന്മാരെ കസ്റ്റഡിയിലെടുക്കാം. കേരള പോലീസിന്റെ ഈ സൂത്രം കഴിഞ്ഞ ദിവസം പക്ഷേ നടന്നില്ല. 5.6 ലക്ഷം രൂപ കയ്യിൽ വെച്ച് ചീട്ടുകളിച്ച സംഘത്തിന്റെ തലവൻ കോടിയേരിയുടെ ഭാര്യ സഹോദരൻ വിനയ്കുമാർ. എന്നാൽ സംഘത്തിന്റെ തലവനും മുറിയെടുത്തത് സംഘത്തലവന്റെ പേരിലും ആണ് എന്ന് അറിഞ്ഞ പോലീസുകാർ മൂപ്പരെ ഒഴിവാക്കി കേസെടുക്കുകയായിരുന്നു. നിയമവിരുദ്ധമായി ചീട്ടുകളിച്ച സംഘത്തിന്റെ തലവൻ വിനയനാണ്. മാത്രമല്ല റൂം ബുക്ക് ചെയ്തതും വിനയനാണ്. എന്നിട്ടും വിനയനെ മാത്രം പോലീസ് വെറുതെ വിടുകയായിരുന്നു. എന്നാൽ സംഭവം പുറത്തറിഞ്ഞതോടെയാണ് വിനയനെ പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. കൊല്ലത്തെ പൊതുമേഖലാ സ്ഥാപനമായ യുണൈറ്റഡ് ഇലക്ട്രിക്കൽസിന്റെ MD വിനയൻ. സ്ഥാപനത്തിന്റെ ക്ലബ് മെമ്പർഷിപ്പ് വെച്ചാണ് റൂം ബുക്ക് ചെയ്തത്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. വിനയനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാം. വിനയനെതിരെ സ്വാഭാവിക നടപടി മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നതിനാൽ വിമർശനം ഉയരുന്നുണ്ട്. പണം വെച്ച് ചീട്ടുകളിക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് വൈകിട്ട് 7 മണിയോടെയാണ് മ്യൂസിയം പോലീസ് ട്രിവാൻഡ്രം ക്ലബിലെത്തി പരിശോധന നടത്തിയത്. പിടിയിലായവരിൽ നിന്ന് 5.6 ലക്ഷം രൂപ കണ്ടെടുത്തു. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സംഘം പിടിയിലായത്. ക്ലബിലെ 5-ാം നമ്പർ ക്വാർട്ടേഴ്സിലായിരുന്നു ഇവർ ചീട്ടുകളിയിൽ ഏർപ്പെട്ടിരുന്നത്. വിനയ്കുമാറിന്റെ പേരിലെടുത്ത മുറിയിലാണ് ചീട്ടുകളി നടന്നത്. അറസ്റ്റിലായവരിൽ വിവിധ ജില്ലകളിൽ പെടുന്നവരുണ്ട്. അഷ്റഫ്, സീതാറാം, സിബി ആന്റണി, മനോജ്, വിനത്, അമൽ, ശങ്കർ, ഷിയാസ് എന്നിവരാണ് അറസ്റ്റിലായ മറ്റുള്ളവർ. ആദ്യം 7 പേരെയാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. തുടർന്നാണ് 2 പേരുടെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വിനയ്കുമാർ പറഞ്ഞിട്ടാണ് ക്വാർട്ടേഴ്സ് നൽകിയത് എന്നാണ് ക്ലബ് അധികൃതർ പറയുന്നത്. എന്നാൽ തന്റെ പേരിൽ മുറിയെടുത്തത് ആരാണ് എന്ന് തനിക്ക് അറിയില്ല എന്നാണ് വിനയ്കുമാറിന്റെ വിശദീകരണം. കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ സഹോദരൻ എന്നതിലുപരി കണ്ണൂരിലെ CPM പ്രമുഖ നേതാവും MLA അരവിന്ദാക്ഷന്റെ മകനാണ് വിനയ്കുമാർ. പ്രതികളുടെ ഫോൺ നമ്പർ അടക്കം കൊടുത്താണ് പോലീസ് FIR ഇട്ടത് എന്നതും ശ്രദ്ധേയം. ചീട്ടുകളികളെ കുറിച്ച് പറയുമ്പോൾ വിനോദത്തിനല്ലാതെ അമിതാദായത്തിനു വേണ്ടി 1 മുതൽ 7 വരെ പ്രതികൾ പന്തയം വെച്ച് ചീട്ടുകളിച്ചു എന്നാണ് FIR. കേസിൽ ട്രിവാൻഡ്രം ക്ലബ് അധികൃതരും പ്രതിയാണ്. എന്നാൽ അവരുടെ പേര് പ്രതിപട്ടികയിൽ ഇല്ല. രാത്രി 7:30 അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ചീട്ടുകളും പിടിച്ചെടുത്തു എന്ന് FIR വിശദീകരിക്കുന്നുണ്ട്. FIR പറയുന്നതനുസരിച്ച് 1-ാം പ്രതി വിനയ്കുമാറാണ്. വിനയ്കുമാറും ചീട്ടുകളിക്കാൻ ഉണ്ടായിരുന്നു. 1960 കേരള ഗെയിമിംഗ് ആക്ടിലെ 7-8 വകുപ്പുകൾ പ്രകാരമാണ് കേസ് ചുമത്തിയിരിക്കുന്നത്. പണം വെച്ചുള്ള കളികൾക്ക് എതിരെയുള്ളതാണ് 7-ാം വകുപ്പ്. അതിന് 500 രൂപ പിഴയോ 3 മാസം തടവോ അതല്ലെങ്കിൽ 2 കൂടിയോ ആണ് ശിക്ഷ. 8-ാം വകുപ്പും അതേ സ്വഭാവമുള്ളതാണ്. 500 രൂപ പിഴയോ 1 മാസം മാക്സിമം തടവോ, ഇത് 2 കൂടിയോ ആണ് ഈ വകുപ്പിനുള്ള ശിക്ഷ. അതുകൊണ്ട് തന്നെ പിടിയിലായവർക്കെല്ലാം സ്റ്റേഷൻ ജാമ്യം കിട്ടും. എന്നാൽ ഇത്തരമൊരു ക്രിമിനൽ കുറ്റം ചെയ്ത യുണൈറ്റഡ് ഇലക്ട്രിക്കൽസ് ഇൻഡസ്ട്രീസ് MDയെ തൽസ്ഥാനത്ത് നിന്ന് പുറത്താക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പോലീസ് ആസ്ഥാനത്തിന് തൊട്ടരികെയാണ് ട്രിവാൻഡ്രം ക്ലബ്. ട്രിവാൻഡ്രം ക്ലബിൽ നിന്നാണ് ഈ 9-അംഗ സംഘം കുടുങ്ങിയത്. 6 ലക്ഷത്തോളം രൂപയാണ് ഇവരിൽ നിന്നും കണ്ടെടുത്തിരിക്കുന്നത്. കോട്ടയം, വർക്കല തുടങ്ങി പല സ്ഥലങ്ങളിൽ നിന്ന് ചീട്ടുകളിക്കാനായി മാത്രം എത്തിയവരാണ് പ്രതികൾ. കഴിഞ്ഞ ദിവസം കോടിയേരിയുടെ ഭാര്യ ചിലത് തുറന്നു പറഞ്ഞിരുന്നു. ആ ദിവസം തന്നെ ഇത് എങ്ങനെ സംഭവിച്ചു എന്നതും പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട്. എന്തായാലും മുമ്പ് പലപ്പോഴും ചീട്ടുകളിക്കാനായി ഈ സംഘം ഇവിടെ കൂടിയിരുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.